എടാ പടം മാറിയിട്ടുണ്ട് കേട്ടോ. ആ ചേട്ടാ പോസ്റ്റർ ഒട്ടിക്കുന്നു, നമുക്ക് നോക്കിട്ട് വരാം. ഇത് കുറെ ചൂടും. പൊളിച്ചിട്ട് വീട്ടിലെത്തും പോരും. എങ്ങനെ ഇന്ന് സെക്കൻഡ് ഷോ പോയാലോ? സെക്കൻഡ് ഷോ കൂടെ എനിക്ക് പേടിയാ. പേടിയാ? അയ്യേ, ഇതൊക്കെ കാണാൻ പേടിക്കൂടാ. കൂടെ എനിക്ക് പേടിയാണ്. ആരെങ്കിലും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട്ടാണ് ഇരിക്കാം. നിനക്ക് കാണണം. എന്താണ് രണ്ടുപേരും കൂടി? അയ്യോ ആകാശവാണി. അപ്പൊ നമ്മൾ ഇന്ന് മുംബൈയിലേക്ക് പോകുന്നു. എന്നാ പറഞ്ഞു വീട്ടിൽ നിന്ന് പോവും. അതിനാണോ വഴിയില്ലാത്തത്? ക്ലബിന്റെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു പോകും. ക്ലബിന്റെ മീറ്റിംഗാ? അച്ഛനോട് തോണ പറയാനാ? എന്നാ പിന്നെ കാര്യം, നമ്മളോട് എപ്പോഴത്തെ പറ വെറുതെ ഉള്ള നിന്റെ നാട്ടുകാർ മണ്ടാന്ന് വിളിക്കണത്. അപ്പൊ എന്റെ ടിക്കറ്റിലുള്ള കാശും കൂടി എടുത്തേക്കണം. കൂടാ എന്റെ കയ്യിലൊന്നും ഇല്ല. അച്ഛൻ കുറെ കൊയ്ത് മരിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ നീട്ട് നടക്കണം. അച്ഛൻ കൊയ്ത് മരിച്ചു വെച്ചോട്ടൊക്കെ നമുക്ക് എപ്പഴും കാണാൻ പോകാനല്ല. എന്നാ പിന്നെ വേണ്ട, ഇത് കാണാനുള്ള നിനക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. എന്നാ ടിക്കറ്റ് ഞാൻ എടുത്തോളാം, പക്ഷെ കപ്പലണ്ടി. ആ അത് നീ തന്നെ എടുക്കണം. ഒരു ദിവസം കിഴങ്ങ്, ഒരു ദിവസം പരിപ്പ്. എന്തൊരു ചൂടാണെന്റെ അമ്മേ. സദാ. ആ കൃഷ്ണ, നിന്നെ കണ്ടില്ലല്ലോ, ഓർത്തതല്ല ഞാൻ. ബൈരിക്ക് എടാ, മണി എട്ട് ഏതായാലും ആയുള്ളു. ആ നീലെ കട്ടൻ ചായ പണ്ടാടി. എനിക്ക് കാപ്പി വേണ്ട, ഞാനിപ്പോ ചോറ് വെച്ചല്ലു. എടാ ഈ കച്ചി ഇത്ര ദിവസമായിട്ട് നേരത്ത് മാറ്റില്ലേ? ഓ അതിനൊക്കെ എവിടെ നിന്നാണ് പോയി സമയം കിട്ടണത്? എടാ വല്ല പാമ്പൻപടുവാരെയും കയറിയിരിക്കും എന്റെ അടുത്ത്. ഓ അത് കാര്യം ശരിയാ, നാളെ തന്നെ എടുത്ത് മാറ്റാടാ നമുക്ക്. എടാ നിന്റെ മകൻ എന്തേടാ? പറഞ്ഞോളെ, നമ്മുടെ ചെറുക്കൻ എന്തേരി? ആ ദേ ഇരുന്ന് വായു വലിച്ചിരുന്ന് തിന്നുന്നുണ്ട്, പൊതുയോഗത്തിന് അകമറ്റിക്കാൻ കണ്ടു പോകാനായിട്ട്. ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, പൊളിച്ചു വരട്ടെ. പോയിട്ട് വരട്ടെ. കൃഷ്ണേട്ട, ഞാൻ ചവിട്ടാൻ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ചവിട്ടിക്കോളാം. സദാ, നിന്റെ മാനായ കൊണ്ട് പറയല്ലേ, ഇത്ര സത്തായിട്ടുള്ള ചെറുക്കൻ നമ്മുടെ നാട്ടിൽ വേറെ എന്താടാ? അത് അവന്റെ കൂട്ടുകെട്ടിന്റെ ഗുണാണ്. നമ്മുടെ ശിവനില്ലേ, അവന്റെ മക്കളൊക്കെ കൂട്ട്. അല്ല ഈ രണ്ട് പിള്ളേരും നല്ല ചെക്കന്മാരാടാ. ആന്ന് നമ്മളെ കൂട്ട് തന്നെയാണ് ഈ പിള്ളേരെല്ലാം. പറ്റത്തില്ല. അമ്മേ ചവിട്ടി ചവിട്ടി ഊപ്പാടേ, അങ്ങോട്ട് പോകാൻ വേറെ ഷോർട്ട് കട്ട് ഒന്നും ഇല്ലടേ. പിന്നെ ഷോർട്ട് കട്ട് മാങ്ങാത്തില്ല, എനിക്കറിയാൻ പറ്റില്ല. എനിക്കറിയാവുന്ന വഴി ഇത് മാത്രമേ ഉള്ളൂ. നീ വേഗം ചവിട്ടിക്ക്. ഇന്ന് തന്നെ പോന്നല്ലേ ജന്മി ജന്മി. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ താമസം. ബന്ധുക്കൾ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. അവർക്കുണ്ടായിരുന്ന ഏക മകളാ ഞാൻ. ഇത് ഞങ്ങളുടെ ഏക മകൻ ഗോപികൃഷ്ണൻ, LLB പഠിക്കുന്നു. ഓ അപ്പൊ ലായറാണല്ലേ. ഞങ്ങൾക്കൊക്കെ ഫീസ് കൊടുക്കാതെ വാദിക്കാലോ. Oh.
എത്തിയപ്പോ ഈ പണ്ടാരക്കെല്ലാം എങ്ങോട്ടാണ് ഇറങ്ങി ഓടിയത്? ആ ഇവൻ ഇവിടെ നിൽക്കണം. അച്ഛനങ്ങാരും നമ്മളെ കണ്ടായിരുന്നോ? അവരാരും കണ്ടിട്ടൊന്നും നീ വേങ്ങാരിക്ക. കൃഷ്ണ, നമ്മളെ പോലെ നമ്മുടെ മക്കളും ഈ കൊയ്ത്തും മെതിക്കും ഒന്ന് ഏറ്റെടുത്താൽ മതിയായിരുന്നു. ഏറ്റെടുക്കൂടാ, എടാ അവര് നമ്മുടെ മക്കളല്ലേ. ഈ കൊയ്ത്തും മെതിയൊക്കെ അവർ ഏറ്റെടുക്കും.